കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച് വിജയം നേടിയ സുരേഷ് ഗോപി, BJP കേരളത്തിലെ അക്കൗണ്ട് തുറന്നുകൊടുത്ത വ്യക്തി, ജയിച്ചപ്പോൾ ലഭിച്ചത് കേന്ദ്ര സഹമന്ത്രിസ്ഥാനം. മാധ്യമങ്ങളുടെ ഉറ്റുനോക്കലുകൾക്കും നിരവധി അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്ക് 54-ാമനായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മലയാളികളെ അതിലേറെ സന്തോഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വരും സിനിമകളുടെ പ്രതീക്ഷകളായിരുന്നു. ഒരുപാട് പൊരുതി നേടിയ ആ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കാൾ വിലയുള്ളവയാണ് വരാനിരിക്കുന്ന സുരേഷ് ഗോപി സിനിമകൾ. സുരേഷ് ഗോപിയുടെ 250-ാമത്തെ ചിത്രമായിരുന്നു ഒറ്റക്കൊമ്പൻ. അതിനായുള്ള സുരേഷ് ഗോപിയുടെ ലുക്കും അന്ന് വൈറലായിരുന്നു. എന്നാൽ പൃഥ്വിരാജ് നായകനായി എത്തിയ കടുവയുടെ തിരക്കഥയും കഥാപാത്രവുമൊക്കെ പകർപ്പവകാശം ലംഘിച്ചു പകർത്തിയെന്ന ആരോപണങ്ങൾ ഉയർന്നു. കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്ന പേരും പ്രശ്നമായി. അതോടെ ആ സിനിമ അനിശ്ചിതത്വത്തിലായി. പക്ഷേ അടുത്ത കാലത്ത് ഒറ്റക്കൊമ്പൻ ലുക്കിൽ സുരേഷ് ഗോപി പങ്കുവച്ച ഫോട്ടോയും ഈ സിനിമ ചെയ്യുമെന്ന വാക്കും പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഷിബിൻ ഫ്രാൻസിസ് രചനയിൽ മാത്യൂസ് തോമസ് ആണ് സംവിധാനം. ചിത്രത്തിൽ ബിജു മേനോനും ഭാഗമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ടോമിച്ചൻ മുളകുപാടമാണ് നിർമ്മാതാവ്. മലയാളികൾ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരുതരം സൈക്കോ വക്കീൽ കഥാപാത്രമായിരുന്നു സുരേഷ് ഗോപിയുടെ ചിന്താമണി കൊലക്കേസ് എന്ന ചിത്രത്തിലെ ലാൽകൃഷ്ണ വീരാടിയാർ എന്ന LK. ചിന്താമണി കൊലക്കേസിന്റെ 2-ാം ഭാഗമായ LK 2 വരാനിരിക്കുന്ന വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമാണ്. ആദ്യ ഭാഗത്തിന് തിരക്കഥ ഒരുക്കിയ AK സാജൻ തന്നെയാണ് 2-ാം ഭാഗത്തിന്റെയും തിരക്കഥ. ഷാജി കലേസ് തന്നെയാണ് സംവിധാനം ചെയ്യുന്നതും. സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായൺ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് JSK, അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. LK ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിലെത്തുന്ന ചിത്രമാണിത്. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ഏകദേശം പൂർത്തിയായതായാണ് റിപ്പോർട്ടുകൾ. അനുപമ പരമേശ്വരനും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. സുരേഷ് ഗോപി നായകനായി സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വരാഹം. ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടും ഗൗതം വാസുദേവ മേനോനും മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സഞ്ജയ് പടിയൂർ എന്റർടൈൻമെന്റ്സിനുമായി കൈകോർത്ത് വിനീത് ജെയിൻ, സഞ്ജയ് പടിയൂർ എന്നിവർ ചേർന്നാണ് നിർമ്മാണം. സുരേഷ് ഗോപിയുടെ 257-ാമത്തെ ചിത്രമാണിത്. മുംബൈ ആസ്ഥാനമായിട്ടുള്ള മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദ്യ സിനിമയാണ് സുരേഷ് ഗോപിയുടെ ഈ ബ്രഹ്മാണ്ഡ ചിത്രം. പിന്നീടുള്ളത് മമ്മൂട്ടി കമ്പനിയുമായി കൈകോർത്തുള്ള ചിത്രമാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇലക്ഷൻ കാരണം കുറച്ച് നീണ്ടുപോയെങ്കിലും ആഗസ്റ്റിൽ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളായി എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ ആദ്യമായാണ് മമ്മൂട്ടി അല്ലാതെ മറ്റൊരാൾ നായകനാകുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ഈ ചിത്രത്തിന്. ഗോകുലം ഗോപാലന്റെ നിർമ്മാണത്തിൽ 3 പ്രൊജക്ടുകളാണ് സുരേഷ് ഗോപിക്ക് ഇനിയുള്ളത്. അതിൽ 70 കോടി മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഒരു പാൻ യൂണിവേഴ്സ് ചിത്രമാണ് പ്രേക്ഷകരെയും എന്തിന് സുരേഷ് ഗോപിയെയും ആവേശത്തിലാക്കുന്നത്. പത്മനാഭസ്വാമിയുടെ ട്രിബ്യൂട്ട് സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ പ്രൊജക്ടിന്റെയൊക്കെ ഭാഗമാകുന്നതിന്റെ ത്രില്ലിലാണ് താനെന്ന് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. രാഹുൽ രാമചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന മറ്റൊരു സുരേഷ് ഗോപി ചിത്രമാണ് ST 251. ടൈറ്റിൽ തീരുമാനിച്ചിട്ടില്ലാത്ത ഈ ചിത്രം ഒരു ഡ്രാമ ത്രില്ലർ ജോണറിലാണ് എത്തുന്നത്. ഏകദേശം 65 വയസ്സുള്ള ഒരു വാച്ച് മെക്കാനിക്കായാണ് സുരേഷ് ഗോപി എത്തുന്നത്. അയാളുടെ പാസ്റ്റിൽ നടന്ന ചില സംഭവങ്ങളുടെ റിവഞ്ചിലൂടെയായിരിക്കും ചിത്രം സഞ്ചരിക്കുക. മറ്റു വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഇതുപോലെ ഷൂട്ടിംഗ് കഴിഞ്ഞതും തുടങ്ങാനിരിക്കുന്നതുമായ നിരവധി സുരേഷ് ഗോപി ചിത്രങ്ങളുണ്ട്. ഇതുവരെ MP സ്ഥാനത്തിരുന്നപ്പോഴും അദ്ദേഹം നമുക്ക് സിനിമകൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായാലും അതിലും ഇരട്ടി തരുമെന്ന ഉറപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.